ഇനി നമുക്ക് എന്താ ലെറ്റർ ലെറ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻഫോർമൽ ലെറ്റർ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ കസിൻസിനോ അല്ലെ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കോ പഠിച്ചോ എന്നൊക്കെ വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആർക്ക് വേണേ എഴുതാം. അപ്പൊ ആദ്യം തന്നെ വേണ്ട എന്താണ്, സിമ്പിൾ കാര്യം, ഫോർമാറ്റ് ഇസ് കീ. ഫോർമാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫോർമാറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഫ്രം അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്, നിങ്ങളുടെ അഡ്രസ് എന്താണ്, ഗാന്ധിനഗർ കോളനി, കൊച്ചി, കേരള, രണ്ടിലേയും മതി. നിങ്ങളുടെ പേര് വേണം എന്നില്ല, പേര് അവിടെ വേണ്ട. ഫ്രം അഡ്രസ് എഴുതുക. ലൈൻ ലീവ് ചെയ്യുക. ഞാൻ ഇവിടെ വരയ്ക്കുന്നവിടത്തൊക്കെ ലൈൻ ലീവ് ചെയ്യുക, അവിടെ ലൈൻ ലീവ് ചെയ്യണം. അത് കഴിഞ്ഞ് എന്താ ഡേറ്റ് എഴുതുക, ലൈൻ ലീവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിയർ അപ്പുക്കുട്ട, അല്ല ഡിയർ അമ്മുക്കുട്ടി, ഇഷ്ടമുള്ള ആളുടെ പേര് എഴുതിക്കോ. ഡിയർ അപ്പുക്കുട്ട, അത് കഴിഞ്ഞ് ലൈൻ ലീവ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ എന്താണ്, ആദ്യം തന്നെ ഒരാൾക്ക് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയൊക്കെ പണ്ട് വിളിക്കുന്നത്, ആ എല്ലാവർക്കും സുഖമാണോ, ഓ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്, അന്വേഷിക്കുക അവരെ പറ്റിയിട്ട്. ഓക്കെ, അവരെ പറ്റിയിട്ട് അന്വേഷിക്കുക അവരുടെ കാര്യങ്ങൾ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, കുറച്ച് ലൈൻസ് ഞാൻ പറഞ്ഞു തരാം. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് എന്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഓക്കെ, വേണേ ഹൗ ഇസ് യുവർ ഫാദർ ഡൂയിങ്, ഹൗ ഇസ് യുവർ മദർ ഡൂയിങ്, അതായത് കഥ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ കഥയിൽ എന്താണ് ഇവാനോവിച്ചോ മറ്റേ ആളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കഥയൊക്കെ അറിയെങ്കിൽ, ഓ സുഖമായിട്ട് വീട്ടിലേക്ക് എത്തിയോ, ഓ മല കയറിയോ, മറ്റേതൊക്കെ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ കാര്യത്തെ ക്വസ്റ്റ്യൻ പറയും. നിങ്ങൾ ഇവിടെ ടൂർ പോയി അതിനെ പറ്റി പറയാം. നിങ്ങളോട് പറയും നിങ്ങൾ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു ഇത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും സ്പീച്ച് കേട്ടു ഇത് പറയാം, അതങ്ങ് എഴുതി വെക്കാം. അടിപൊളി കുറച്ച് പടയെ കിടക്കുക. ആ ടുഡേ എ പി ജെ അബ്ദുൽ കലാം കെ എം ടു ആർ സ്കൂൾ ടു അമേസിംഗ് എക്സ്പീരിയൻസ്, അടിപൊളി സ്പീച്ച്, വെരി ഇൻസ്പയർഡ്, ഐ വോണ്ട് ബിക്കം എ സയന്റിസ്റ്റ് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കാര്യം പടയെ അടിച്ച് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ, കൺക്ലൂഷൻ സെയിം പാരഗ്രാഫ് ആണെങ്കിലും കുഴപ്പമില്ല. എന്താണ് പറയേണ്ടത്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ എന്താണ് വെയിറ്റിംഗ് ഫോർ എ റിപ്ലൈ, വീട്ടിലെ പട്ടികുട്ടിയെ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ ചോദിക്കുക. എല്ലാം കോമഡി അടിക്കുക. അച്ഛനും അമ്മയ്ക്ക് എന്റെ എന്താണ് സെൻഡ് മൈ റിഗാർഡ്സ് ഓൾ യുവർ ഫാമിലി മെമ്പേഴ്സ്, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ടാപ് ലാബ്ലി ബ്ലൂ 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 കഴിഞ്ഞു. യുവർസ് ട്രൂലി അപ്പുക്കുട്ടൻ. ഓക്കെ, അപ്പുക്കുട്ടെന്നോ അമ്മുക്കുട്ടി എന്താന്ന് വെച്ച് എഴുതാം. ഓക്കെ, അപ്പൊ ഫ്രം ഡേറ്റ് സല്യൂട്ടേഷൻ മെയിൻ ബോഡി കൺക്ലൂഷൻ സൈനിങ് ഓഫ്. ഓക്കെ, മാർക്കിംഗ് സ്കീമിൽ എന്താണ്, പ്ലേസും ഡേറ്റും സല്യൂട്ടേഷനിലേക്കാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ്, കണ്ടന്റിൽ ഗുഡ് ബിഗിനിങ് ഉണ്ടാവണം, ഇൻട്രഡക്ഷൻ വേണം, ഐഡിയ കൺവേ ചെയ്യണം. നമ്മൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അതിൽ പറയണം. നമ്മൾ ഇവിടെ പോയി അത് ചെയ്തു ചെയ്തു എന്നൊക്കെ പറയണം ചെറുതായിട്ട്. പ്രോപ്പർ കൺക്ലൂഷൻ, പ്രോപ്പർ കോംപ്ലിമെന്ററി ക്ലോസ് അല്ലേ, യുവർസ് ട്രൂലി അല്ലെ, യുവർസ് ഫ്രണ്ട്ലി അല്ലെ, യുവർസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ലെറ്റർ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ബെലാസ്കോ ഹാസ്, ഓക്കെ ഓക്കെ, ബെലാസ്കോ ഹാസ് മേഡ് മിറാക്കുലസ് റിപ്ലൈ, എന്താണ്, എസ്കേപ്പ് ആഫ്റ്റർ സർവൈവിംഗ് ഇൻ ദ ഓപ്പൺ സീ ഫോർ 10 ഡേയ്സ് ആഫ്റ്റർ ഹിം. ഓക്കെ ഓക്കെ, ഇത് സ്പെല്ലിംഗ് തെറ്റാണല്ലോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ എന്താണ്, ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്, ബ്ലാ ബ്ലീ ബ്ലൂ 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 ബ്ലൂ. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രം ഡേറ്റ്, ഫ്രം അണ്ടർലൈൻ ഡേറ്റ് ലൈൻ ലീവ്, ഡിയർ മൈക്ക്, അതിന്റെ കാര്യങ്ങൾ അതാ വേണ്ടോ. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ചോദിക്കണം. മറ്റേ ആൾ എങ്ങനെ ചെയ്യുന്നു ചോദിക്കാം. പിന്നെ നമ്മുടെ ബടയൊക്കെ അടിക്കുക, നമ്മുടെ ഇടയൊക്കെ അടിക്കുക. ബടയൊക്കെ അടിച്ചു ഇത്രയും ബടയൊന്നും വേണ്ട കേട്ടോ. നോക്കിയേ, താങ്ക് ഗോഡ് ഐ വാസ് സേവ്, കൺവേ മൈ റിഗാർഡ്സ് ടു എവറി വൺ ഹെറ്റ് ഹോം, എല്ലാവരോടും എന്റെ അന്വേഷണം പറയണേ. ഓക്കെ, വിത്ത് ലവ് യുവർ ഫ്രണ്ട് ഓഫ് ബെലാസ്കോ. ഓക്കെ, കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. അപ്പം ഇൻഫോർമൽ ലെറ്റർ റെഡി ആണെങ്കിൽ എല്ലാവരും എല്ലാവരും ഫയർ ഇമോജിയുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇവരാണ്ടോ ബെലാസ്കോ സെയിം കാര്യം, നമ്മൾ പറഞ്ഞ ലെറ്ററിന് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ടേം വണ്ണിന്. അപ്പം അത് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഏത് ചാപ്റ്ററിന്റെ ബേസ്ഡ് ക്യാരക്ടേഴ്സ് വെച്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, റെഡി?